Hi dears, ellarkum nammala channel ku swagatham. Appo innu njan vannittullathu nammala ennum cheyyana pole skittum kondonnu alla to. Appo innu cheriya oru vishesham ningalayittu pangu vekkan vendi vannathana. Appo njan ippo nikkanathu Pandikkadulla Vandoor Roadilana to. Ee oru shop Nice Mobiles ennulla shopilana. Nammal ivide vannikkanathu oru phone edukkan vendittana to. Appo njan ippo YouTube channel thodangiyittu ekadesham 1.5 varsham kaiññu. Appo channel thodangi annu mudhale innu vare ennu parna pole upayogichirunna phone ഇത്രയും ഉപയോഗിച്ചിരുന്ന ഫോണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കളിക്കലും പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ദിവസം ഒരു രണ്ടോ ചാട്ടം നിർബന്ധമാണല്ലോ. അപ്പോൾ അതുണ്ടാവും. പിന്നെ അതേപോലെ കുട്ടികളെ കളിക്കലും ഈ ഓൺലൈൻ ക്ലാസ് പിന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം പാടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് വീഡിയോ എടുക്കുമ്പോൾ തീരെ ക്ലിയർ കിട്ടണില്ല. ഇത്രയും കാലം ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുന്നു കേട്ടോ. എമർജൻസി ഒക്കെ കത്തിച്ച് അതിൻ്റെ ലൈറ്റിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി അതുകൊണ്ട് നടക്കാത്തൊരു രൂപത്തേക്ക് എത്തിക്കണം ഫോൺ ഏകദേശം. അപ്പോൾ നമുക്ക് ഫോണ് മാറ്റൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മളൊരു ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ ഞാൻ ഇത് കണ്ടപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നല്ല രസമുള്ള മൊബൈലിൻ്റെ കവറുകളാണ്. സ്മാർട്ട് ഫോണുകൾ അതേപോലെ നമുക്ക് ട്രൈഫോർഡ് റിംഗ് ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ എടുത്ത ഫോണും കൂടെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നൈസ് മൊബൈൽസിൻ്റെ പുതിയ ഷോപ്പാണിത്. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല. ഇവിടെ ഒരു നറുക്കെടുപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ള സ്കൂട്ടിയാണ് കേട്ടോ. അതേപോലെ സ്മാർട്ട് ഫോണുകൾ പലിശരഹിത വായ്പ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ കരുതിയ ഫോണിൻ്റെ വീഡിയോൻ്റെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എത്രത്തോളം ക്ലിയർ ഉണ്ട് ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോണ് വാങ്ങുമ്പോൾ എപ്പോഴൊന്നും ഇപ്പോൾ നമ്മൾ ഫോണ് വാങ്ങില്ല. അപ്പോൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ വീഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടണ നല്ലൊരു ഫോൺ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. പിന്നെ അതേപോലെ നമ്മളെത്ര നല്ല വീഡിയോസ് എത്ര കണ്ടൻറ് ഉള്ള വീഡിയോസ് ഇട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. നമ്മളെ വീഡിയോ ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ കണ്ടിരിക്കണവർക്ക് അതൊരു മടുപ്പേക്കാരും. അപ്പോൾ കുറച്ചൊക്കെ നല്ലൊരു ക്ലിയർ ഉള്ള വീഡിയോ ചെയ്തിടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇതാ ഇതാണ് ഞാനെടുത്ത ഫോൺ കേട്ടോ. പിന്നെ എനിക്ക് പുറത്തു കൂടെ ഒന്നും പോയാണ്ട് വ്ളോഗ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പരിചയമില്ല. ആദ്യം ചാനൽ തുടങ്ങിയ ഉടനെ കുറച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്കിറ്റ് ആവുകൊണ്ട് തന്നെ ഫുള്ള് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ സ്കിറ്റും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറയാലോ ഈ മൊബൈൽ കടയിൽ ചെന്നിട്ട് എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാനും ഒരു ഇൻട്രോ കൊടുക്കാനൊക്കെ ഭയങ്കര ഒന്നാമത് ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ കടൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഇത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ അവിടുന്ന് വാങ്ങി നേരെ വീട്ടിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് ഫോണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മൾ വാങ്ങിയ ഫോൺ. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരുമ്പോൾ ഈ ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ആ ഫോണും തന്നെ ക്യാമറ വലിയൊരു ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണൊന്ന് കണ്ടോക്കാം. ഇതിൻ്റെ ഓപ്പോ Reno 6 ആണിട്ടത്. കൂടുതലായിട്ടൊന്നും ഫോണിനെ കുറിച്ച് പറഞ്ഞുതരാൻ എനിക്കറിയില്ല സത്യം പറയാലോ. അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആൾ മകനാണ് കേട്ടോ അനു. അപ്പോൾ ഓനാണെങ്കിൽ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓനെ വിളിക്കണം പറയിച്ചണമൊന്നുമില്ല. ഫോണിനെ കുറിച്ചിട്ട് അങ്ങനെ വലിയൊരു ഇതൊന്നും എനിക്കില്ല കേട്ടോ പറഞ്ഞുതരാൻ. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോണ് കാണിച്ചു തരുന്ന പറഞ്ഞ പോലെ ഇതാണ് കാണിച്ചത്. കുഴപ്പമില്ല കേട്ടോ. നല്ല ക്യാമറയും വീഡിയോ ഒക്കെ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ഫോൺ കേട്ടോ. പിന്നെ സാധാരണ ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾക്കൊന്നും ഇതേപോലെ ഇയർഫോൺ കാണാറില്ല. പക്ഷേ ഓപ്പോൻ്റെ ഈ ഒരു ഫോണിലിപ്പോൾ ഇയർഫോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. ശരിക്കും അങ്ങനെ വേണം. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ഫോൺ കാണിച്ചത് ഹസ്ബൻഡിൻ്റെ ഫോണിലാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പുതിയ വാങ്ങിയ ഫോണിലാണ്. വീഡിയോ കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ അതേപോലെ നമ്മുടെ ഫോൺ വാങ്ങിയ സമയത്ത് കടയിൽ നിന്ന് നമുക്ക് നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ പ്രത്യേകിച്ച് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ, അവർ അവരെ വകയായിട്ട് തന്നതാണ്. ഇതാ കണ്ടില്ലേ, നല്ലൊരു സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ, നല്ല യൂസ്ഫുൾ ആണ്. അപ്പൊ ഇതാ ഇതാണ് സാധനം, ഫ്രീ ആയിട്ടാണ് കേട്ടോ അവർ തന്നത്, ഇതിന് അവർ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ഇതാണ് കേട്ടോ, ഇതിൽ ഇതുമ്പോ നമ്മള് ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, എന്നിട്ട് നമുക്കിത് എത്ര വേണമെങ്കിലും ഇങ്ങനെ നീട്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ അതല്ല നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരും, നമുക്ക് വ്ലോഗിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ കാരണം ഞാനിപ്പോ കൂടുതൽ സ്കിറ്റ് ആണ്. എന്നാലും നമുക്ക് പുറത്തേക്ക് യാത്ര എടുക്കലൊക്കെ പോണ സമയത്ത് നല്ല ഉപകാരമാണ് കേട്ടോ, ഇതൊന്ന് കയ്യിൽ ഉണ്ടാവുന്നത് ഉപകാരമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കാവുമ്പോ. പിന്നെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, അതിപ്പോ നമുക്ക് ഇതേപോലെ സെൽഫി സ്റ്റിക്കും അവർ കയ്യിൽ വെച്ചിട്ട് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറിയൊരു ട്രൈഫോർഡ് മാതിരി അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിന്റെ താഴെ ഇങ്ങനെ ഒരു മൂന്ന് കാല് വരുന്നുണ്ട്, അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ നടുക്കുള്ളത് ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് മുകൾക്കാക്കി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതുമ്പോ നമ്മള് ഫോണ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഇതുമ്പോ നമ്മള് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഇത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പൊ ഇത് നല്ലൊരു എന്താ പറയാ നല്ല ഉപകാരമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതുവരെ ഞാൻ ഇത്രയും കാലം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെൽഫി സ്റ്റിക്ക്. അപ്പൊ അത് ഞാനൊന്ന് കാണിച്ചു തരാം, പിന്നെ അതിന്റെ കുറച്ച് ദോഷങ്ങളും കാണിച്ചു തരാണ്ട്. കാരണം നമ്മള് പുതിയ യൂട്യൂബേഴ്സിനോടൊക്കെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മള് കുറഞ്ഞ വിലന്റെ സാധനം വാങ്ങിക്കാതിരിക്കുകയും കാരണം എപ്പോഴും നല്ലത്. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെ വാങ്ങിയ ഒരു സെൽഫി സ്റ്റിക്കേന്നു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിപ്പെട്ടു എന്ന് തന്നെ പറയാം. നമുക്ക് സെൽഫി എടുക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ യാത്രയ്ക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മള് കുറച്ച് നല്ല ഐറ്റം ഇങ്ങനത്തെ വാങ്ങിക്കാനും നല്ലത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇതേപോലത്തെ ചെറുതൊന്നും അപ്പത്തെ ആവശ്യം നടക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ആവും. കാരണം ഇതുമ്പോ ഞാൻ ആകെ ഒരു പ്രാവശ്യമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതുമ്പോ ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ എത്ര അളക്കാതെ പിടിച്ചു കഴിഞ്ഞാലും നല്ല അളക്കം വരുന്നുണ്ട്, കാരണം ഇവിടെ അത്രക്കുള്ള ടൈറ്റേ ഉള്ളൂ. അപ്പോ നല്ല അളക്കം വരുന്നുണ്ട്. ഈ സെൽഫി സ്റ്റിക്കിൽ എല്ലാതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇത് ഏറ്റവും കുറഞ്ഞ വിലന്റെ നോക്കി വാങ്ങിച്ചതാണ് ഞാൻ, 190 രൂപയാണ് ഒന്നതിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ കടയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലന്റെ. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചത് പറഞ്ഞാല് നമ്മളിപ്പോ എപ്പോഴെങ്കിലൊക്കെ പുറത്തു പോകുള്ളൂ, എപ്പോഴെങ്കിലും പുറത്തുനിന്നുള്ള വീഡിയോസ് കൂടുതലായിട്ടും ആ ഒരു സമയത്ത് ഞാൻ ഗാർഡനിങ് വീഡിയോസ് തന്നെ ചെയ്തിരുന്നത്. അപ്പൊ തൽക്കാലത്തിന് ഇത് മതിയല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതേനു. പക്ഷെ ഒരു ദിവസം വീഡിയോ എടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ, നല്ല ഇളക്കുണ്ട്. എത്ര നമ്മള് ശ്രദ്ധിച്ച് വീഡിയോ എടുത്താലും വീഡിയോ ഫുള്ള് ഇളകിക്കൊണ്ടേക്കാരം. പിന്നെ നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് അത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആയിക്കാരം വീഡിയോ ഇങ്ങനെ ഇളകിയുണ്ടാവുമ്പോ. അപ്പൊ കഴിയണതും നമ്മള് കുറച്ച് നല്ല ഐറ്റം വാങ്ങാൻ നോക്കുക, അതിപ്പോ സെൽഫി സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലും ട്രൈഫോർഡ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ളതും വാങ്ങണ്ട, പറ്റ താന്ന ക്വാളിറ്റി ഉള്ളതും ആക്കണ്ട, ഒരു അടിയിൽപ്പെട്ടത് ഏകദേശം ഇങ്ങനെയൊക്കെയുള്ള ഒന്നും വാങ്ങിക്കാനും നല്ലത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്, ഇന്ന് സ്കിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ അധികം വൈകാതെ നമുക്കൊരു സ്കിറ്റൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, എടുത്തിട്ടില്ല. അപ്പോ ഫോണ് മാറ്റിയതുകൊണ്ട് തന്നെ വാട്സപ്പ് അത് ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി, രണ്ടു ദിവസം അതിന്റെ പിന്നിൽ കൂടെ തന്നെ ഇന്നു കേട്ടോ. പിന്നെ നമ്മളെ എഡിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പഴയ ഫോണിലുണ്ട്, പുതിയ വാങ്ങിയ ഫോണൊക്കെ കയറ്റാനൊക്കെ ഒരുപാട് സമയം പിടിച്ചു. പ്രത്യേകിച്ച് എന്താ ഇപ്പൊ വാട്ടർമാർക്ക് ഇല്ലാത്ത അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ കയറ്റി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇൻഷാള്ള അധികം വൈകാതെ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ, സ്കിറ്റൊക്കെ ആയിട്ട് വരണ്ടേ. പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു കൂപ്പൺ കിട്ടും, ഇത് പൂരിപ്പിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇതിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് സ്കൂട്ടിയാണ് അവർ കൊടുക്കുന്നത്, സെക്കൻഡ് പ്രൈസ് ആയിട്ട് സ്മാർട്ട് ഫോൺ ആണ്, തേർഡ് പ്രൈസ് ബ്ലൂടൂത്തിന്റെ ഇയർഫോൺ ആണ്. അപ്പൊ ഇതിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഈ ഒരു വിശേഷങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ, അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.